ഗുജറാത്ത് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗുജറാത്തിലെ ഖേദയിൽ മുസ്ലിം പുരുഷന്മാരെ പരസ്യമായി കെട്ടിയിട്ട് തല്ലിച്ചതച്ച സംഭവത്തിലാണ് വിമർശനം. ആളുകളെ തൂണുകളിൽ കെട്ടിയിടാനും അവരെ തല്ലാനും എന്ത് അധികാരമാണുള്ളതെന്ന് ജസ്റ്റിസ് മേത്ത ചോദിച്ചു. പി ജെ അരുൺ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് കോടതി പറയുന്നത്? അക്ഷിത, അഞ്ച് മുസ്ലിം പുരുഷന്മാരെ ഗുജറാത്തിലെ തൂണിൽ കെട്ടിയ ശേഷം പരസ്യമായി മർദ്ദിച്ച നാല് ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് വലിയ രീതിയിലുള്ള വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഒരു ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ ബി ആർ ഗവായ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ഈ ഒരു വിമർശനമുണ്ടായത്. സന്ദീപ് മേത്ത വളരെ രൂക്ഷമായാണ് ഗുജറാത്ത് പോലീസിന്റെ നടപടിയെ വിമർശിച്ചത്. ഇത് എന്തുതരം ക്രൂരതയാണെന്നും ജനങ്ങളെ തൂണിൽ കെട്ടിയിട്ട് ആളുകൾക്ക് മുമ്പിൽ വെച്ച് പരസ്യമായി തല്ലുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ജസ്റ്റിസ് മേത്ത കേസിൽ വിധി പറയുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആളുകളെ തൂണിൽ കെട്ടിയിട്ട് തല്ലാൻ നിങ്ങൾക്ക് പോലീസുകാർക്ക് ഗുജറാത്ത് പോലീസുകാർക്ക് നിയമപ്രകാരം അധികാരമുണ്ടോ എന്ന് പോലീസ് ജസ്റ്റിസ് ഗവായ് ചോദിച്ചു. പോലീസുകാരോട് കസ്റ്റഡി ആസ്വദിക്കാൻ പറഞ്ഞ ജസ്റ്റിസ് ഗവായ് അവിടെ നിങ്ങൾ സ്വന്തം ഉദ്യോഗസ്ഥരുടെ അതിഥിയായിരിക്കുമെന്നും അവർക്ക് അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രത്യേക പരിഗണന ലഭിക്കുമെന്നും പരിഹസിച്ചുകൊണ്ട് എന്തായാലും ഈ പോലീസുകാർക്കെതിരെയുള്ള ക്രിമിനൽ പ്രോസിക്യൂഷനും വകുപ്പ് നടപടികളും പുരോഗമിക്കുന്നുണ്ടെന്ന് പോലീസുകാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ അറിയിച്ചു. എന്തായാലും ഇവരുടെ ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുജറാത്ത് ഹൈക്കോടതി വിധിച്ച കോടതി അലക്ഷ്യവും ജയിൽ ശിക്ഷയും നടപ്പാക്കുന്നതിന് സുപ്രീംകോടതി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അക്ഷിതം വിവരങ്ങൾ നൽകുകയായിരുന്നു. പി ജെ അരുൺ.